മൺട്രോ തുരുത്തിലെ യശ്വളവ് ഏറ്റവും കൂടുതൽ ടൂറിസം ടൂറിസ്റ്റുകൾ വന്ന് വരുന്ന സ്ഥലമാണ്. ഇതാണ് യശ്വളവ്. അവിടെ യശ്വളവിൽ നിന്ന് നമുക്ക് കായലിൻ്റെ പ്രകൃതി ആസ്വദിക്കുന്നതിന് വേണ്ടി ഉള്ള വഴിയാണിത്. വഴിയുടെ ഇപ്പോഴത്തെ സ്ഥിതിയാണ്. ഇതിലെ കൂടെ ഒരുപാട് ഗസ്റ്റും അതേപോലെ തന്നെ വാഹനങ്ങൾ കടന്നു പോകുന്ന ഒരു വഴിയാണ്. കണ്ടില്ലേ, ഇത് വാഹനങ്ങൾ കടന്നു പോകുന്ന ഒരു വഴിയാണ്. ഇപ്പോൾ ഇവിടെ വെള്ളം കയറിയതാണ്. പക്ഷേ അതാണ് ഈ റോഡെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ്. ഇതിൻ്റെ ഇത് കണ്ടില്ലേ, റോഡ് പൊളിഞ്ഞ് കിടക്കുകയാണ്. വലത് സൈഡിലെ ഏതാണ്ട് കായലിനോട് ചേർന്നുള്ള സ്ഥലമാണ്. അതാണ്ട് ഇത് ഇടിഞ്ഞ് താന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഈ സ്ഥലത്ത് കൂടിയാണ് പിന്നെ വാഹനങ്ങൾ കടന്നു പോകുന്നത്. കണ്ടില്ലേ, ഇത് റോഡാണ്. കണ്ടില്ലേ, ഇതിനകത്തും കൂടിയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത്. അധികാരികൾ ഒന്ന് ശ്രദ്ധിക്കുക. ഇവിടെ എല്ലാ ദിവസവും നൂറുകണക്കിന് ആയിരക്കണക്കിന് ശനി ഞായറൊക്കെ ആകുമ്പോൾ ആയിരക്കണക്കിന് ഗസ്റ്റുകളാണ് വരുന്നത്. അതായത് കണ്ടില്ലേ, ഇത് തകർന്ന് കിടക്കുകയാണ്. ഇതിൻ്റെ അടിയിലെങ്ങും ഒന്നുമില്ല, നോക്കിക്കോളൂ. കണ്ടില്ലേ, ഈ പാലത്തിൻ്റെ അടിയാണ്. ഇതിവിടെ പൊളിഞ്ഞ് നാനാശൂന്യമായി കിടക്കുന്ന ഒരു സ്ഥലമാണ്. ഇതെല്ലാം പൊളിഞ്ഞ് കിടക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ റോഡ് നമ്മൾ ചെല്ലുന്നത് യശ്വളവിലോട്ടാണ്. ഇതേണ്ട ലങ്ങ് കാണുന്നതാണ് യശ്വളവ്. കണ്ടല്ലേ ഈ റോഡ്. ഞാനിപ്പോൾ ഈ നിൽക്കുന്നത് വേണ്ടേ, എൻ്റെ ഞാൻ എൻ്റെ കാല് കണ്ടില്ലേ, ഈ പാദം ഇതിൻ്റെ അടിയിൽ പൊള്ളയാണ്. ഈ നിൽക്കുന്നത് ഇത് റോഡാണ്. ഇതൊരു ഇത് കാണുന്നത് പാലമാണ്. ഇതിൻ്റെ അടി പൊള്ളയാണ് എന്നുള്ള യാഥാർത്ഥ്യം നമുക്ക് തിരിച്ചറിയണം. അതെ, ഇത് കണ്ടില്ലേ, ഇത് പൊള്ളയാണ്. കണ്ടില്ലേ, ഇത് റോഡിൻ്റെ അടിവശമാണ്. ഇത് റോഡിൻ്റെ അടിവശമാണ് ഈ സ്ഥലം. അധികാരികൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ ഇവിടെ വലിയ ഒരു അപകടം പതിയിരിക്കുന്നു. അത് അധികാരികൾ ശ്രദ്ധിക്കുക.